കോൺഗ്രസിന്റെ താക്കോൽ സ്ഥാനത്തുള്ള നേതാവാണ് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് അനിൽ കെ ആന്റണി. നന്ദകുമാറിന്റെ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതം. തെരഞ്ഞെടുപ്പിന് ശേഷം നന്ദകുമാറിനെതിരെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നും അനിൽ കെ ആന്റണി പറഞ്ഞു. നന്ദകുമാർ ആരോപണം ഉന്നയിച്ച് തൊട്ടു പിന്നാലെ തന്നെ അനിൽ കെ ആന്റണി ഇതെല്ലാം അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞ് തള്ളിയതാണ്. ഇതേ കാര്യം തന്നെ അനിൽ കെ ആന്റണി വീണ്ടും ആവർത്തിച്ചു. താൻ ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല. കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ആരോപണം. കോൺഗ്രസ്സാണ് വിനിൽ. തന്റെ പ്രചാരണം അട്ടിമറിക്കാനാണ് ശ്രമം. കോൺഗ്രസിന്റെ താക്കോൽ സ്ഥാനത്തുള്ള ദേശീയ നേതാവിനും ഒരു സംസ്ഥാന നേതാവിനും ഗൂഢാലോചനയിൽ പങ്കുണ്ട്. ഇന്ന് അടുത്ത വിവാദവുമായിട്ട് നിങ്ങൾ വരുവാണ്. അതായത് ഞാനിവിടെ ഈ മണ്ഡലത്തിൽ വികസനം കൊണ്ടുവരും. ഞാൻ ഈ മണ്ഡലത്തിൽ ഈ സമഗ്ര വികസനം കൊണ്ടുവന്ന് ഇന്ന് നരേന്ദ്രമോദിജി ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കുമ്പോൾ ഇന്ന് ഈ പത്തനംതിട്ടയും വികസിക്കുമെന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ചില നേതാക്കളും ചില മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഇന്ന് എൻ്റെ ക്യാമ്പയിൻ ഡീറെയിൽ ചെയ്യാൻ വളരെ നന്നായി കഷ്ടപ്പെടുന്നുണ്ട്, പാടുപെടുന്നുണ്ട്. നന്ദകുമാറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതി നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ നടപടി ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷൻ കമ്മീഷന് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റുകൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വളരെ വ്യക്തമായിട്ട് കൊടുക്കും. വളരെ വ്യക്തമായിട്ട് കൊടുക്കും. നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട. ഇലക്ഷൻ കമ്മീഷന് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പിരിവേഴ്സ് ചർച്ച് NDA പിന്തുണ പ്രഖ്യാപിച്ചതടക്കം തനിക്ക് അനുകൂലമായ കാര്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇന്നലെ കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു ഓർഗനൈസ്ഡ് സെർച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ കേരള ചരിത്രത്തിൻ്റെ ആദ്യമായിട്ട് പിന്തുണച്ചു. എന്നെയും തിരുവനന്തപുരത്ത് നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖർജിയും ദേശീയ മാധ്യമങ്ങളെല്ലാം അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം നന്നായിട്ടത് കവർ ചെയ്തു. എല്ലാ മാധ്യമങ്ങളും ടൈംസ് നോ, NDTV, CNN, News 18, ANI എല്ലാം ചരിത്ര സംഭവമാണ്. നിങ്ങളിൽ ഒരാൾ പോലും അത് കവർ ചെയ്തില്ല. രാഷ്ട്രീയ പ്രതിയോഗികൾ കുപ്രചരണങ്ങൾ ഇറക്കുമ്പോഴും മണ്ഡലത്തിലെ മുഴുവൻ വിഭാഗം ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ അനിൽ കെ ആന്റണിക്ക് സാധിച്ചു എന്നത് NDA ക്യാമ്പിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ജനം, പത്തനംതിട്ട.